ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരണേ, നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്ലം കേക്ക് ചെയ്തെടുക്കാം. അതും ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ എളുപ്പത്തിൽ എങ്ങനെ ഒരു പ്ലം കേക്ക് ചെയ്യാമെന്ന് കാണിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നല്ല ചൂടായ പാത്രത്തിലോടാണ് ഇട്ട് കൊടുത്തേക്കണത്. നമുക്ക് മെൽറ്റ് ആവണ വരെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഒന്ന് ചെറുതായിട്ട് മെൽറ്റായി എന്ന് കാണുമ്പോൾ അപ്പം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോവും. നമുക്ക് ആ കാരമലൈസിൽ ആണ് കയ്പ്പൊക്കെ വരുന്നത്. അത് കരിഞ്ഞു പോകുമ്പോൾ കേക്കിന് കയ്പ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് അളവിലെടുക്കാൻ നോക്കുക. നല്ലൊരു ഈ കളറിൽ നമുക്ക് എടുക്കണം. ഈ സമയത്ത് നമുക്ക് നല്ല ചൂട് വെള്ളം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കണം അതിനകത്തോട്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിമൊക്കെ കൂട്ടിയിടാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരണ വരെ ഫ്ലെയിം കൂട്ടിയിടുക. 2 മിനിറ്റ് ഒന്ന് തിളക്കണം കിടന്ന്. അപ്പം നല്ലൊരു ഷുഗർ സിറപ്പായിട്ട് കിട്ടും നമുക്കത്. നല്ല കളറും കിട്ടും. അധികം ഇതായി കഴിഞ്ഞാൽ കഴിക്കും കേക്കിന്, കളറ് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ. അത് നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാരമലിൽ തന്നെയാണ് ഷുഗർ കാരമലിൽ തന്നെയാണ് നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ പോകണം. അതിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് നമ്മൾ കാരമലൈസ് ചെയ്തതിൻ്റെ 1/4 വശം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കാരമൽ. അത് നമുക്ക് ബാറ്ററിൽ ചേർത്ത് കൊടുക്കാനാണ്. ബാലൻസിൽ നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കുക കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സുകൾ. ഞാനിപ്പോൾ ചെറിയും ട്രൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ കാഷ്നട്ടും മുന്തിരിയാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിൻ്റെ ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് ചേർക്കുമ്പോൾ. ഫ്രൂട്ട്സ് കുറവായി കഴിഞ്ഞാൽ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ ഫ്രൂട്ട്സുകളൊക്കെ കൂടുതലുള്ളതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വലിഞ്ഞ് കിട്ടുന്ന വരെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്തിന് നമുക്ക് 1 സ്പൂൺ ചെറുനാരങ്ങയുടെയോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെയോ പീല് നമ്മൾ ചേർത്ത് കൊടുക്കണം. തൊലി, അതായത് അടിതാത്തി ചെത്തരുത്, മുകളിൽ മാത്രം ഒന്ന് ചെത്തിയെടുക്കണ തൊലി ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലൊരു ഫ്ലേവറിനും കൂടി വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം തണുത്ത് കഴിയുമ്പോൾ അത് ശരിയാവും. അത് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടും. നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം, നന്നായി ചൂടാറാൻ വെക്കണം. നമ്മുടെ കാരമലും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഞാൻ നേരിട്ട് അരിച്ചാണ് ചേർത്തണത്. നമ്മൾ 3 പ്രാവശ്യമെങ്കിലും അരിച്ച് കഴിഞ്ഞാലാണ് കേക്കിന് നല്ല സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ എന്ത് കേക്ക് ഉണ്ടാക്കാൻ എന്തിനും 1 നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ചുവ ഉണ്ടാവും. ഇനി നന്നായിട്ടൊരു 3 പ്രാവശ്യം നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ ചെറിയ കഷ്ണം കറുവപ്പട്ടയും അതുപോലെ തന്നെ 3 കരയാമ്പൂവും ഒരു ചെറിയ ജാതിക്കാരി കഷ്ണം ഒരു കഷ്ണം ചുക്കും കൂടെ പൊടിച്ചിട്ട് വേണം പഞ്ചസാര എടുക്കാൻ. 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ആവശ്യമുണ്ട് ബാറ്റർ തയ്യാറാക്കുമ്പോൾ. നമ്മൾ നേരത്തെ പൊടിച്ചെടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചിട്ടില്ല, 3 കരയാമ്പൂ ഒരു കുഞ്ഞു കഷ്ണം കറുവപ്പട്ട മതി കേട്ടോ. അതുപോലെ ചെറിയ ചെറിയ അളവുകൾ മതി ഒരു കേക്കിന്. അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിനകത്തോട്ട് 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. നമ്മൾ അരിച്ച് വെച്ച മൈദയാവരുത് കേട്ടോ, വേറെ മൈദ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് കേക്കിൽ ബാറ്ററിൽ ഇടുമ്പോൾ താന്ന് പോകാതിരിക്കാനാണ്, അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഫ്രൂട്ട്സൊക്കെ താഴെ കിടക്കും, അങ്ങനൊരിത് വരാതിരിക്കാനാണ് നമ്മൾ മൈദ ഇട്ടൊന്ന് കുടഞ്ഞു വെക്കണത്. നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ നമുക്ക് പാനൊക്കെ റെഡിയാക്കി വെക്കണം. ഞാൻ 8 ഇഞ്ചിൻ്റെ പാനിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 സ്പൂൺ മൈദ ഇട്ടിട്ട് 1 സ്പൂൺ മൈദ ഇട്ട് നമുക്കൊന്ന് തട്ടിയെടുക്കാം, കാരണം കേക്ക് പെട്ടെന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിന് 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സായി വരണ വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാരയില്ല, നമ്മൾ കറുവപ്പട്ടയും ഗ്രാമ്പൂ ഒക്കെ ഇട്ട് പൊടിച്ചത് അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് വരണ വരെ നന്നായി ബീറ്റ് ചെയ്യണം. 1-5 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. നല്ലതാണ് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ, നല്ല ശരിക്കും നല്ല ഫ്ലഫി ആയി കിട്ടണം. ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗർ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ കളറ് കിട്ടണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കണം, എന്നാലും നമ്മുടെ പ്ലം കേക്കിൻ്റെ ഒരു കളറൊക്കെ കിട്ടുള്ളൂ. ഇനി നമ്മൾ 1/2 കപ്പ് ബട്ടർ യൂസ് ചെയ്യണം. അത് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ഓയിൽ വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് ബട്ടറുമാണ് ചേർക്കണത്.
ഇപ്പോൾ ബട്ടർ ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, അര കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഓയിൽ ചേർത്ത് മതി, നേരം ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കറക്കിക്കൊണ്ട് ഓഫ് ചെയ്യണം. അധികം നേരം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തതിൻ്റെ ആ ഒരു എയറൊക്കെ പോകും, എയർ ബബിൾസ് ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാൻ സാധ്യതയില്ല ഓയിൽ അധികം ഇട്ട് കഴിഞ്ഞാൽ. ഇനി നമുക്ക് നമ്മൾ അരിച്ച് വെച്ചേക്കണേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാതിരിക്കണം നല്ലത്. അത് സ്പാച്ചിൽ വെച്ച് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടി ഇരിപ്പുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മൾ എടുത്ത് വെച്ച ഫ്രൂട്ട്സ് മൊത്തമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അവസാനത്തെ പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഫ്രൂട്ട്സ് എടുത്ത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഈ ബാറ്റർ ഇത്തിരി കട്ടിയിലായിരിക്കും കേട്ടോയിരിക്കുന്നത്, പ്ലം കേക്കിൻ്റെയൊക്കെ. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കണ പോലെ അത്ര ലൂസ് ഉണ്ടാവില്ല, ചെറിയ കട്ടിയൊക്കെ ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പാനിലിട്ട് കൊടുത്തിട്ട് ഈ സമയത്ത് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഗ്യാസ് അടുപ്പത്ത് ഞാൻ പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യണം പാത്രം. അപ്പോൾ നന്നായി മൂടി വെച്ച് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ട് നമ്മൾ ഇത് വെച്ച് കൊടുക്കണം. അതിന് മുന്നേ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം. അത് വെന്ത് വരുമ്പോൾ മുകളിലൊക്കെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ഫാഷനായിട്ടും മുന്തിരിയും ചെറിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്തിട്ട് നേരിട്ട് അടുപ്പത്തോട്ട് എടുത്ത് വെക്കാം. നന്നായി ചൂടായ പാത്രമുണ്ട്, അതിനകത്തോട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഒരു 50 മിനിറ്റ്, സാധാരണ ഒരു കേക്കിന് 40-30 മിനിറ്റൊക്കെ മതി. ഇത് 40-50 മിനിറ്റ് വേണ്ടി വരും. ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, ലോ ടു മീഡിയം ഉള്ളിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് 45 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്തൊന്ന് തുറന്നു നോക്കാം. അതെ, നല്ല മണം വന്നിട്ട് തുറന്നു നോക്കിയതാണ്. അപ്പം നമ്മുടെ കേക്കൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നണം. നമുക്ക് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം, കണ്ട ഉള്ളിലൊന്നും പിടിക്കണമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം, ചൂടാറാൻ വയ്ക്കാം. നല്ല കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാരമലൊക്കെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് അത്ര കളറൊക്കെ കേക്കിന്. നന്നായി ചൂടാറി വരണം. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് മുറിക്കണത് കേട്ടോ. 2 ദിവസമെങ്കിലും പ്ലം കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് വേണം ഉപയോഗിക്കാം. എന്നാൽ ആ പ്ലം കേക്കിൻ്റെ ആ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് വിടിയിച്ച് നോക്കാം. ആ ബട്ടർ പേപ്പർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അടിയൊന്നും കരിഞ്ഞു പോകാതെ തന്നെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേക്ക് നമുക്ക്. അപ്പോൾ ആരും നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. പ്ലം കേക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇങ്ങനെ ഇരിക്കണമെന്ന്. അപ്പോൾ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ കേക്കൊക്കെ. നട്ട്സൊക്കെ കറക്റ്റായിട്ട് ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് ഫില്ലായിട്ട് ഇരിക്കുന്നുണ്ട്. ഒന്നും താഴത്തോട്ട് ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ല. പിന്നെ പ്ലം കേക്കിൻ്റെ അതേ കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരമലിൽ. നമുക്ക് ടേസ്റ്റും എങ്ങനെയാണെന്നൊക്കെ നോക്കാം. നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞ് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന മെയിൻ പ്രശ്നം വന്നത് പെട്ടെന്ന് പൊടിഞ്ഞു പോകണമെന്നുള്ളതാണ് ഈ ഉണ്ടാക്കുന്നത്. അത്ര വലിയ കുഴപ്പമില്ല, നമുക്ക് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാത്ത വിധത്തിലൊക്കെ തന്നെയാണ് കിട്ടിയേക്കണത്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഉള്ളിലൊക്കെ തന്നെ കിടക്കാണ്ട് ഒന്നും താഴത്തോട്ട് ഇറങ്ങിപ്പോന്നിട്ടില്ല. അതുപോലെ നല്ല ടേസ്റ്റുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ക്രിസ്മസ് ആയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.